ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 സംസ്ഥാനങ്ങൾക്ക് 4 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, തമിഴ്നാട്ടിൽ കാലവർഷം ശക്തമാകുന്നു, അതുപോലെ കേരളത്തിലും കാലവർഷം ശക്തമാകുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ ഉഷ്ണം മൂലം ഒരുപാട് പേർ മരണപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള മഴ ലഭിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്കൂളുകൾ അടക്കം അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മഴ മൂലം നീങ്ങുന്നു. അതോടൊപ്പം തന്നെ വിമാനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ ശക്തമായ രീതിയിലാണ് തമിഴ്നാട്ടിൽ മഴ തുടരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിലും 7 ജില്ലകളിലടക്കം അലേർട്ടുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ അലേർട്ടാണ് ഇന്ന് 7 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. അതേസമയം തന്നെ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ അതിശൈത്യം തുടരുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിരവധി ആളുകളാണ് ഈ ചൂട് കാരണം മരണപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും 4 ദിവസത്തേക്കാണ് 10 സംസ്ഥാനങ്ങൾക്ക് ഇത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലാണ് കൂടുതൽ ചൂടുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അവിടെ കൂടുതൽ ആളുകൾ അവിടെയാണ് മരണപ്പെടുന്നതെന്ന് പറയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ചൂട് മൂലം ഏറ്റവും കൂടുതൽ ചൂട് ബാധിക്കുന്നത് ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 4 ദിവസത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം, ഈ ചൂട് മൂലം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, കോസ്റ്റലാന്ധ്ര, ബീഹാർ, പശ്ചിമബംഗാൾ, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആശുപത്രികൾ പൂർണ്ണ സജ്ജമാകണമെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. കൂടാതെ നിർമ്മാണ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം കരുതലെടുക്കണമെന്ന കാര്യത്തിലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. കൂടാതെ ഉത്തർപ്രദേശിലും ബീഹാറിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 100-നടുത്ത് മരണമാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലും ഉഷ്ണസംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. UPയിൽ June 15 മാത്രം 23 പേരും June 16 20 പേരും കഴിഞ്ഞ ദിവസം 11 പേരും ഈ ചൂട് കാരണം മരണപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൂടാതെ പനി, ശ്വാസതടസ്സം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് ഈ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 400-നടുത്ത് ആളുകൾ ഈ ചൂട് മൂലം ചികിത്സയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിൽ തുടരുന്നുവെന്നാണ് ലഭ്യമാവുന്ന മറ്റൊരു കാര്യം. എന്തായാലും വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിപർജോയ് ചുഴലിക്കാറ്റിൻ്റെ ഒരു ചുഴലിക്കാറ്റ് ചില ജില്ലകളിലെല്ലാം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിച്ചിരുന്നു. അതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ ചൂടുണ്ടാകുന്നു. വലിയ ചൂട് മൂലം കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. കൂടാതെ നമുക്കറിയാം തമിഴ്നാട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബിബർജോയ്, ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി. അതിനുശേഷം ചില മരണങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ ചുഴലിക്കാറ്റുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്കടക്കം നാശനഷ്ടം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മഴകൾ മരങ്ങൾ കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം കാറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു, കാറ്റിൻ്റെ ശക്തി കുറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഉത്തരേന്ത്യയിൽ സമാനമായ രീതിയിൽ തന്നെ വലിയ ഒരു രീതിയിൽ തന്നെ ഈ ചൂട് ഇരട്ടിയായി തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 41°C കൂടുതലാണ് ചൂടെന്നാണ് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം രാജ്യത്ത് പ്രധാനമായും ചില സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പല രീതിയിലാണ് ഇപ്പോൾ ഈ കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത്. പ്രധാനമായും ഈ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ചൂട് കൂടുമ്പോൾ ഇവിടെ കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കൂടുന്നു. ചൂട് മഴ എന്ന രീതിയിൽ തന്നെ കാലാവസ്ഥ വിവിധ സംസ്ഥാനങ്ങൾ മാറി മാറി നിൽക്കുന്നു. അതേസമയം തന്നെ ഈ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് ലഭ്യമാകുന്നത് UPയിലാണെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെയാണ് UPയിലെ വലിയ ജില്ലയിൽ തന്നെയാണ് കൂടുതൽ ആളുകൾ മരണപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ചില കാര്യങ്ങളും കൂടെ ചില റിപ്പോർട്ടുകളും കൂടെ വരുന്നു. ഈ ഇത്തരത്തിൽ വലിയയിലുണ്ടായ മരണം ഈ ചൂട് മൂലമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും പക്ഷേ ഒരു അന്വേഷണ സമിതി മരണം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അന്വേഷണ സമിതിയെ വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിൽ പറയുന്നത് ഈ അമിത ചൂടാണെന്ന വാദം അന്വേഷണ സമിതി തള്ളുകയാണ് ഉണ്ടായത്. ഈ 54 പേർ മരിക്കുകയും 400-ലധികം പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മേഖലകളിൽ. അതോടൊപ്പം തന്നെ ആ മരണം ചൂട് മൂലമല്ലെന്നൊരു റിപ്പോർട്ടാണ് പ്രധാനമായും അവിടുത്തെ ഈ മരണം കണ്ടെത്താൻ നിയോഗിച്ച ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ കണ്ടെത്തലിൽ പറയുന്നത് ഈ മരണങ്ങളെല്ലാം ചൂട് മൂലമല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഡോക്ടർമാർ അവിടെ ഈ മരണങ്ങൾ ഉണ്ടാകുന്നത് ചൂട് മൂലമാണ്, അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം ഈ മരണം ചൂട് മൂലമല്ലെന്നൊരു വാദം അവിടെ നിന്ന് ഒരു അന്വേഷണ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അന്വേഷണ സമിതിയുടെ ചുമതലയുള്ള ഡോക്ടർ AK സിംഗ് ആണ് മരണ കാരണം ചൂട് മൂലമല്ല അമിത ചൂടാണെന്ന വാദം തള്ളുന്ന രീതിയിൽ രംഗത്തെത്തുന്നത്. എന്തായാലും
ഉഷ്ണ തരംഗം വലിയ രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിൽ വ്യാപിക്കുകയാണ്. അതിന് മുന്നൊരുക്കങ്ങൾ നടത്തണം അല്ലെങ്കിൽ അത്തരത്തിൽ സജ്ജമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും മുന്നൊരുക്കങ്ങളും വിവിധ സംസ്ഥാനങ്ങളെല്ലാം തന്നെ സജ്ജമാകണം. ഉത്തരേന്ത്യയിലെ വിവിധ ജില്ലകളിലെല്ലാം തന്നെ മുന്നൊരുക്കങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. തൊഴിൽ സമയങ്ങൾ അടക്കം മാറ്റം വരുത്തി അല്ലെങ്കിൽ ഈ ചൂടിനെ നേരിടാനുള്ള ശരീരത്തിൽ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉത്തരേന്ത്യയിൽ ചൂട് കൂടുകയാണ്, നിരവധി മരണങ്ങൾ ചൂടുമൂലം സംഭവിക്കുന്നുണ്ട്. ശ്രുതി ഉണ്ണി, അതുപോലെ ഈ മരണപ്പെടുന്നവരുടെ കാര്യത്തിൽ പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ അസുഖങ്ങൾ കാരണമാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്? ഈ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതിൽ ആശുപത്രികൾ സജ്ജമായിരുന്നില്ലേ? അതായത് ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് പരാജയമാണോ ഉണ്ടായിരിക്കുന്നത്? ശ്രുതി, തീർച്ചയായും ഈ 60 വയസ്സിന് മുകളിലുള്ള, അതായത് പ്രായമായ ആളുകൾക്കാണ് കൂടുതലായും ഈ ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ കൂടുതലായി അലട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമൂലം കൂടുതൽ ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരിൽ കൂടുതലും ഇത്തരത്തിൽ പ്രായമായ ആളുകളാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ 4 ദിവസം കൂടെ ശക്തമായ രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിൽ ഈ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതോടെ ഈ ആശുപത്രികൾ പൂർണ്ണ സജ്ജമാകാൻ വലിയൊരു മുന്നൊരുക്കമില്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്നൊരു മാറ്റമാണ് പ്രധാനമായി സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്ന ഒരു ഇതാണ്, കാലാവസ്ഥയായി തന്നെയാണ് നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലാണ് ചൂട് വ്യാപിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഈ ചൂടിനെ കാണുന്നത്. അപ്പോൾ ഈ ചൂട് വന്നത് വലിയൊരു മുന്നൊരുക്കം ചൂട് മൂലം മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നത് ശരിയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാതെ വന്നത് എന്ന രീതിയിൽ തന്നെ പറയുന്നു. അമിതമായ ചൂടാണ് ആ രീതിയിൽ ആ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ കിടന്നത് കണ്ടെത്തി അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നൊരുക്കം പല കാര്യങ്ങളിലെല്ലാം നടത്തണമെന്ന കാര്യത്തിൽ അടക്കം ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായും ആശുപത്രികളോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർമ്മാണ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം കരുതലെടുക്കണമെന്ന, ചൂടിനെ ചെറുക്കാനുള്ള കരുതലെടുക്കണമെന്ന കാര്യത്തിലടക്കം ഉള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾ ചികിത്സ കിടന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഒരു മുന്നൊരുക്കം ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് അതോടൊപ്പം തന്നെ അവിടുത്തെ ജില്ലാ സംവിധാനങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ നേരിട്ട് ചേർന്ന് നടപ്പാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഉത്തരേന്ത്യയിൽ ചൂട് കനക്കുകയാണ്. എന്തായാലും നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂടുമായി ബന്ധപ്പെട്ട് ചികിത്സ കേട്ടതും 100-ന് അടുത്താണ് ആളുകൾ മരണപ്പെട്ടത് ചൂട് മൂലമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഉത്തർപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂട് ബാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. 10 സംസ്ഥാനങ്ങൾക്ക് 4 ദിവസത്തേക്ക് ജാഗ്രത നിർദ്ദേശം നൽകുന്നത്. ഉഷ്ണം മൂലം പലരും പല രീതിയിലുള്ള അസ്വസ്ഥകൾ മൂലം ചികിത്സ തേടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ നൽകിയത്.